ഹിറ്റായിരുന്നെങ്കിൽ ഒരു വമ്പൻ വിജയം തന്നെ കണ്ടേനെ ഗൈസ്. വണ്ടി ഈ കർഷകർക്കൊക്കെ വേണ്ടിയിട്ട് മെയിനായിട്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടാ. കേട്ടാ സ്പേസ് കണ്ട ഡിക്കി സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഒരു 10-15 കായക്കൊലൊക്കെ കൊണ്ടുവരാനൊക്കെ ഇതിൽ ഭയങ്കര സുഖമാണ് കേട്ടാ. ഹലോ ഗൈസ്, ഞാനിപ്പോ ജെയിംസ് ചേട്ടന്റെ എടുത്താണ് കേട്ടാ. അതായത് പോളാരിസ് വണ്ടിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ആൾ എനിക്ക് പറഞ്ഞു കേട്ടാ. പോളാരിസ് വണ്ടി സത്യം പറയാച്ച ഗൈസ് നമ്മുടെ നാട്ടില് ഹിറ്റായി. അതായത് എന്ന് പറഞ്ഞു വേറൊരു ലെവൽ വണ്ടി തന്നെ സത്യത്തില്. അതായത് നമുക്കിപ്പോ വൈദ്യുതി വേണമെങ്കിലും അത് ഒരു മോട്ടറിന്റെ ആവശ്യം വേണമെങ്കിലും ഒക്കെ ഈ വണ്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് മെയിൻ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ലഗേജ് കൊണ്ടുവന്നു ശരിക്കും അതിനിപ്പോ സെപ്പറേറ്റ് വണ്ടി വിളിക്കേണ്ട ആവശ്യമില്ല. ലഗേജ് വെക്കാനും ആൾക്കാർക്ക് ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളോട് കൂടി വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടാ. ഓക്കെ, വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഉള്ളതാണ്. അതിന് ഒരു യൂണിറ്റ് വെച്ചിട്ട് അതിന് സെപ്പറേറ്റ് ജനറേറ്റർ എന്ന് പറഞ്ഞാല് അതിനൊരു ഇത് വെക്കണം, ഡൈനാമോ വെക്കണം. ഡൈനാമോ വെച്ചിട്ട് അതിനൊരു ആക്സൽ വെച്ച് അതിന് യൂണിറ്റ് വെച്ചിട്ടാണ് അതിന് സംവിധാനം പമ്പ് സെറ്റിന്റെ കാര്യം പറയണ്ടല്ലോ. അതുണ്ടോ വെക്കാൻ പറ്റൂല, വെക്കാൻ പറ്റൂല. ഇത് സത്യത്തില് ഇത് ഇവര് ഇറക്കിയത് ഒരു കർഷകനൊക്കെ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ പറയണ്ടായിന്. അതെ അല്ലേ, കർഷകർക്ക് പോയാല് യോജിക്കൂല. ഓക്കെ, പിന്നെ അതല്ല ചേട്ടാ, പിന്നെ ഇപ്പൊ വലിയ വലിയ ഹമ്പുകളൊക്കെ ഇപ്പൊ നമ്മള് സ്പീഡിൽ വന്ന് ചാടി കഴിഞ്ഞാൽ അറിയില്ല അല്ലേ. അതെ അല്ലേ, സുഖല്ലേ, ഒരു പ്രശ്നമില്ല. ശരിക്കും ഈ വണ്ടി ഹിറ്റായി കഴിഞ്ഞാൽ പിടിച്ച കിട്ടിയല്ലേ. അതന്നെ സംബന്ധിച്ചും അതുപോലെ തന്നെ വാഹനത്തിന് ഏറ്റവും നല്ല ഒരു വണ്ടിയാണ്. മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഒരു സീറോ വർക്കുള്ളൂ. അതായത് ഒന്നെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുക ചേസിന്റെ ഭാഗം വർക്കുള്ളൂ, വീലിന്റെ ഭാഗം അബിന്റെ ഭാഗം വർക്ക് ചെയ്യില്ല. ഇതിന്റെ രണ്ട് ഭാഗം വർക്ക് ചെയ്യും, അതായത് വീൽ സൈഡ് വർക്ക് ചെയ്യും ചേസ് സൈഡ് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യില്ല ഇതിന്റെ ആക്സിൽ, ഇങ്ങനെ ആക്സിൽ നിന്നിട്ട് മറ്റുള്ള ഭാഗങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ഇതിന് അമേരിക്കൻ കമ്പനി പോലാരിക്സും ഇന്ത്യൻ കമ്പനി ഐഷറും കൂടിയിട്ടുള്ള ഫൈബർ ബോഡി ആണെങ്കിലും കൂടിയിട്ട് ഇതിന് നല്ല വെയിറ്റ്. ഇതിപ്പോ വിദേശ രാജ്യങ്ങൾ ഈ വണ്ടിക്ക് വെയിറ്റ് ഉണ്ടല്ലേ. അമ്പോ സത്യം പറയാലോ ചേട്ടാ, ഹിറ്റായി ഇങ്ങനെയല്ലോ വണ്ടി പോരിച്ചാണ്. അതെ അല്ലേ, ഒരു പ്രശ്നമില്ല അല്ലേ. ഏ ഒരു പ്രശ്നമില്ല, വലിയൊക്കെ എങ്ങനെയുണ്ട്? ഒരു പ്രശ്നമില്ല അല്ലെ, നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളെന്ന് പറയാൻ ഓടി നിരത്തിൽ ഓടി തുടങ്ങിയ എല്ലാ വാഹനത്തിനും പ്രശ്നം തന്നെയാണ്. ഇപ്പൊ റോഡുകൾക്ക് ഒന്നും പ്രശ്നം വേറെ, റോഡുകളും പ്രശ്നം ഇതിന് വിഷയമൊന്നുമില്ല. അതായത് ഇപ്പൊ ഗട്ടറുള്ള വഴി കൂടെ പോയി ഇതിനൊരു വിഷയമല്ല. അതന്നെ, ഇതിപ്പോ വെള്ളിമൂങ്ങര എഞ്ചിൻ തന്നെയാണല്ലേ ഇതിപ്പോ വരുന്നത്. അതിന് തന്നെയാണല്ലേ ഗിയർ ബോക്സും എഞ്ചിനും. ഇതിന്റെ മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് 28 കമ്പനി കിട്ടും തോന്നുന്നുണ്ടല്ല. ചേട്ടാ എങ്ങനെ ഇത് ഓട്ടോറിക്ഷ പോലെ ഓടിക്കാണോ? അതെ അല്ലേ, വാടകയൊക്കെ എടുത്ത്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഞാൻ ചേട്ടന്റെ പേര് ചോദിച്ചില്ലേ, ജയ്. അപ്പൊ അങ്ങനെ ഓക്കെ, അപ്പൊ എനിക്ക് കാണാനും പരിചയപ്പെടാനും സാധിച്ചതിന് സന്തോഷം. ഓക്കെ ആ ശരി ട്ടാ. ഗൈസ് പോളാരിസ് വണ്ടിയാണ് കേട്ടാ, റെഡ് കളറ്. എന്റെ പൊന്നെ എന്തുട്ടെ വണ്ടി രസം എന്നറിയൂ, കാണാൻ തന്നെ ഒരു ഗുഡ് ലുക്കിംഗ് ആണ് കേട്ടോ. ഇതിന്റെ മെയിൻ ആയിട്ട് പറയാൻ ഉള്ളിലത്തെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്.
രസമായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. കണ്ട ഉൾസൈഡൊക്കെ കാണാൻ എന്താ രസം എന്നറിയൂ. സത്യത്തിൽ ഈ വണ്ടി ഹിറ്റായിരുന്നെങ്കിൽ ഒരു വമ്പൻ വിജയം തന്നെ കണ്ടേനെ ഗൈസ്. വണ്ടി അത്രയും രസമായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ, അതായത് കമ്പനി നിലവിൽ വരുമ്പോ തന്നെ ഈ ഗ്ലാസ്സൊക്കെ കണ്ട നോക്കിയേ, ഇങ്ങനത്തെ ഒരു ഫിനിഷിങ്ങിലാണ് വന്നേക്കണത്. പായ പോലെയല്ല വന്നേക്കണത്. ഇതിൽ ഡയറക്റ്റ് വേണമെങ്കിൽ പവർ വിൻഡോ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പവർ വിൻഡോ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ കണ്ട ഇതിലൊരു ബട്ടൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പവർ വിൻഡോ മോഡൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലത്തെ സീറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത കാരണം കണ്ട നല്ല രസമായിട്ടുള്ള ഇരിക്കാനും ലെഗ് സ്പേസും എല്ലാം ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിവശം ഉണ്ടല്ലോ, അതായത് അടിയിലൊരു ജനറേറ്റർ ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണത്. കണ്ട അടിയിലൊരു ജനറേറ്റർ തന്നെ സെറ്റ് ചെയ്തേക്കാണ്. ഇതിൽ പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇതൊരു മോട്ടർ സെറ്റും കൂടി ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതായത് മോട്ടർ സെറ്റ് ഈ കർഷകർക്കൊക്കെ വേണ്ടിയിട്ട് മെയിനായിട്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. കർഷകർക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് അവർക്ക് ഇപ്പൊ പാടത്തൊക്കെ പോയി സാധനങ്ങൾ കൊണ്ടുവരാനും അതിനുള്ള ബാക്ക് ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഡിക്കി സ്പേസിൻ്റെത് തുറക്കാൻ പറ്റും കേട്ടോ. സ്പേസ് കണ്ട ഡിക്കി സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഒരു 10-15 കായക്കൊലൊക്കെ കൊണ്ടുവരാനൊക്കെ ആണെങ്കിൽ ഇതിൽ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കാം വണ്ടി ഇറക്കിണ്ടാവുക. പെട്ടെന്ന് ഇപ്പൊ ഒരു മോട്ടറിന്റെ ആവശ്യമുണ്ട് വെള്ളം നനയ്ക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ വൈദ്യുതി, അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി അവിടെ കറണ്ട് ഇല്ലെന്ന് വിചാരിക്കും, ഈ വണ്ടി ഉപയോഗിച്ച് ഇതിൽ നിന്ന് തന്നെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അതാണ് മെയിനായിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ.